ഇക്കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ കൊല്ലപ്പെട്ട ഉക്രൈൻ സൈനികരുടെ എണ്ണം അഞ്ഞൂറിന് മുകളിൽ വരുമെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ സ്ഥിരീകരിക്കുന്നത് ഉക്രൈൻ മാധ്യമങ്ങളും ഇതേ അഭിപ്രായം മുന്നോട്ട് വച്ചിട്ടുണ്ട് റഷ്യയുടെ പടിഞ്ഞാറൻ മേഖലയിൽ അതിക്രമിച്ചു കടന്ന റഷ്യയെ പ്രതിരോധത്തിലാക്കി റഷ്യയെ സമാധാന ചർച്ചകൾക്കായി ഒരു മേശയ്ക്ക് ചുറ്റിലേക്കും എത്തിക്കുക എന്ന തന്ത്രമായിരുന്നു ഉക്രൈൻ പ്രതീക്ഷിച്ചിരുന്നത് ഇത് ഉക്രൈൻ പ്രതീക്ഷിച്ചതാണെന്ന് പറയാൻ വയ്യ ഉക്രൈനെ പാശ്ചാത്യ മാധ്യമങ്ങൾ വിശ്വസിപ്പിച്ചിരുന്നത് എന്ന് പറയുന്നത് ും കൂടുതൽ ഉചിതം അങ്ങനെ സംഭവിച്ചാൽ റഷ്യ കൂടുതൽ അസ്വസ്ഥമാവുകയും ഇറാനിലും പശ്ചിമേഷ്യയിലും ഇടപെടലുകൾ അവസാനിപ്പിക്കും എന്നുമൊക്കെയായിരുന്നു അമേരിക്ക ഉൾപ്പെടെ കരുതിയിരുന്നത് എന്നാൽ റഷ്യ ചെയ്തത് ഉക്രൈൻ അധീനതയിലുള്ള ഡോൺ ബാസ്ക് ഉൾപ്പെടെയുള്ള പ്രധാന സ്ഥലങ്ങളിൽ അതിക്രൂരമായ നിരന്തരമായ ആക്രമണങ്ങൾ നടത്തി ഉക്രൈനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയായിരുന്നു കൂർഗിലേക്ക് കടന്നു കയറിയ ഉക്രൈൻ സൈന്യത്തിന്റെ പിന്നാലെ ആദ്യഘട്ടത്തിലൊന്നും റഷ്യൻ സൈന്യം പോയില്ല അവർ ഉക്രൈനിലുള്ളിൽ കൂടുതൽ കടന്നു കയറിക്കൊണ്ട് തന്നെയിരുന്നു ഉക്രൈൻ സൈന്യത്തിലെ മുൻനിര യോദ്ധാക്കളെയാണ് റഷ്യയിൽ കടന്നു കയറാൻ ഉക്രൈൻ നിയോഗിച്ചത് ഇതോടെ ഉക്രൈനിലുള്ളിൽ കടന്ന റഷ്യയെ തിരിച്ചടിക്കാൻ കെൽപ്പില്ലാത്ത സൈന്യമായി ഉക്രൈൻ അവശേഷിക്കുകയും ചെയ്തു അക്ഷരാർത്ഥത്തിൽ ഉക്രൈൻ ഇപ്പോൾ പെട്ടുപോയ അവസ്ഥയിലാണ് ഇപ്പോൾ പുറത്തു വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇക്കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മാത്രം അഞ്ഞൂറോളം ഉക്രൈൻ സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് റഷ്യൻ മാധ്യമങ്ങൾ പുറത്തുവിട്ട ചില ദൃശ്യങ്ങളിൽ റഷ്യക്കുള്ളിൽ കടന്നു കയറിയ ഉക്രൈനിയൻ സൈന്യത്തെ അതിഭീകരമായി തകർക്കുന്ന രംഗങ്ങളും സൈന്യം പുറത്തുവിട്ട വീഡിയോ ദൃശ്യങ്ങളിൽ കാണാം സൈനിക വാഹനങ്ങളും നിരവധി ഉപകരണങ്ങളും കവചിത വാഹനങ്ങളും റഷ്യൻ പോർവിമാനങ്ങൾ തകർക്കുന്നതാണ് രംഗങ്ങളിൽ അമേരിക്കൻ നിർമ്മിത സ്ട്രൈക്കർ കവചിത പേഴ്സണൽ കാരിയർ അഥവാ എ േഖലയിലെ ഒരു ഗ്രാമത്തിൽ റഷ്യൻ വ്യോമ നിരീക്ഷണത്തിൽ കണ്ടെത്തിയിരുന്നു ഇത് റഷ്യൻ സൈന്യം തകർക്കുന്നുണ്ട് ഉക്രൈൻ സൈന്യത്തിന് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മാത്രം പതിനാല് സൈനിക കവചിത വാഹനങ്ങളും രണ്ട് ജർമ്മൻ നിർമ്മിത യുദ്ധ ടാങ്കുകളും രണ്ട് കാലാൽപ്പട വാഹനങ്ങളും തകർത്തവയിൽപ്പെടും ഇതിൽ തകർക്കപ്പെട്ട ജർമ്മൻ നിർമ്മിത യുദ്ധ ടാങ്കായ അഥവാ പുള്ളിപ്പുലി ടു എഫ് ഫൈവ് എന്ന് വിശേഷിപ്പിക്കുന്ന യുദ്ധ ടാങ്ക് നിലവിൽ ഉക്രൈൻ്റെ കയ്യിലുള്ള ഉക്രൈൻ്റെ ആയുധപ്പുരയിലെ ഏറ്റവും ആധുനിക ടാങ്കുകളിൽ ഒന്നായിരുന്നു ഇതുപോലെ ഒരു ഡസൻ എണ്ണം മാത്രമാണ് ഉക്രൈൻ്റെ കയ്യിൽ ഉള്ളത് എന്നത് നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട് ഇതിൽ രണ്ടെണ്ണമാണ് റഷ്യ തകർത്തിരിക്കുന്നത് മേഖലയിൽ അതിരൂക്ഷമായ സംഘടനം നടക്കുകയാണ് ഉക്രൈൻ സൈന്യം കടക്കുന്നത് റോഡ് മാർഗം വാഹനങ്ങളിലാണ് എന്നാൽ നിലവിൽ ഈ ഭാഗത്ത് വ്യോമസേനയെ റഷ്യ നേരത്തെ അയച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ വ്യോമസേനയുടെ ആക്രമണ ിൽ നിരനിരയായി ഉക്രൈൻ വാഹനങ്ങൾ പൊട്ടിത്തെറുക്കുന്നതാണ് കാഴ്ച ഉക്രൈൻ സൈന്യത്തിന്റെ മേഖലയിലേക്കുള്ള മുന്നേറ്റവും റഷ്യൻ സൈന്യം തടഞ്ഞിട്ടുണ്ട് നിലവിൽ ഉക്രൈൻ കൈവശപ്പെടുത്തിയ പതിനേഴ് ഗ്രാമങ്ങൾ റഷ്യ മോചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് റഷ്യയിൽ നുഴഞ്ഞു കയറുവാനുള്ള ഉക്രൈൻ തീരുമാനം വലിയ അബദ്ധമായി പോയി എന്നാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ രഹസ്യം പറയുന്നത് റഷ്യയെ ചർച്ചയ്ക്ക് കൊണ്ടുവരാൻ ഇതല്ലാത്ത വഴികൾ വേറെയും ഉണ്ടായിരുന്നു എന്നും അവ തേടണമായിരുന്നു എന്നുമാണ് പല നേതാക്കളും ഇപ്പോൾ അടക്കം പറയുന്നത് റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഉക്രൈനിയൻ സൈന്യത്തിന് ഏകദേശം പതിനയ്യായിരം സൈനികരുടെ ജീവനഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഒരു ദാക്ഷിണ്യവുമില്ലാത്ത ആക്രമണമാണ് റഷ്യ നടത്തുന്നത് കുറച്ചു മുൻപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു റഷ്യ ഏതെങ്കിലും രാജ്യത്തോട് യുദ്ധം ചെയ്യേണ്ടി വരില്ല അങ്ങനെ വന്നാൽ ആ രാജ്യത്തിന് പിന്നീട് ഈ ഇപ്പോഴത്തെ പ്രശ്നത്തെ ഒരു യുദ്ധമായി ഇപ്പോഴും റഷ്യ പ്രഖ്യാപിച്ചിട്ടില്ല അതൊരു സംഘടന മാത്രമാണ് യുദ്ധമാണ് എന്ന് പോലും കാര്യങ്ങൾ ഇങ്ങനെയാണ് നടക്കുന്നതെങ്കിൽ യുദ്ധമെന്ന് റഷ്യ വിശേഷിപ്പിച്ചാൽ എന്തായിരിക്കും ഉക്രൈന് സംഭവിക്കുക എന്ന് ആലോചിക്കാൻ പോലും കഴിയില്ല